സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 10 പള്ളികളിൽ ആരാധന നടത്താൻ പോലീസ് സംരക്ഷണം തേടി ഓർത്തഡോക്സ് വിഭാഗം സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പള്ളികൾക്ക് സുരക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് സർക്കാരും ഇന്ന് വിശദീകരിക്കും. ഇതിനിടെ കോതമംഗലം പള്ളിയുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും പരിഗണിക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, നേരത്തെ ഈ ഹർജി പരിഗണിച്ചപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും നടപടികൾ ഉണ്ടോ എന്ന രീതിയിലൊരു ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് പരാമർശമുണ്ടായിരുന്നു. സർക്കാരിൻ്റെ പരിഗണനയിൽ ജസ്റ്റിസ് കെ ടി തോമസ് കമ്മീഷൻ്റെ ശുപാർശകളുമുണ്ട്. ആ നിലപാടായിരിക്കുമോ സർക്കാർ ഇന്ന് കോടതിയിൽ അറിയിക്കുക? തോമസ്, സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 10 പള്ളികളിൽ ആരാധന നടത്താൻ പോലീസ് സംരക്ഷണം തേടിയാണ് ഓർത്തഡോക്സ് വിഭാഗം ഈ ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ പരസ്പര ധാരണയിലെത്താനുള്ള സാധ്യതകളെ സംബന്ധിച്ച് തുടർച്ചയായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആരാഞ്ഞിരുന്നു. പക്ഷേ ഇരുവിഭാഗവും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. പാത്രിയാർക്കിസ് ബാവയെ അംഗീകരിക്കുമെന്നും എന്നാൽ മലങ്കര സഭയുടെ തലവനായി കോട്ടയം ദേവലോകത്തെ കാതോലിക്ക ബാവയെ അംഗീകരിക്കണമെന്നും ഓർത്തഡോക്സ് വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. പള്ളികൾക്ക് സുരക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടി സംബന്ധിച്ച് സർക്കാർ ഇന്ന് വിശദീകരിക്കും. പക്ഷേ ഈ കെ ടി തോമസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ന് സർക്കാർ എന്തെങ്കിലും നിലപാട് അറിയിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം കഴിഞ്ഞ തവണയും സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി നൽകിയിരുന്നില്ല. അക്കാര്യം പരിഗണിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഒപ്പം ഈ കോതമംഗലം പള്ളിയുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.